അടിപൊളി ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, നമുക്ക് ബാങ്ക് അക്കൗണ്ടിലോട്ട് വിട്ടുപിടിച്ചെടുക്കാനായിട്ട് പറ്റും, പേടിഎം വാലറ്റിലേക്ക് വിട്ടുപിടിച്ചെടുക്കാനായിട്ട് പറ്റും, അതുപോലെ തന്നെ ഗൂഗിൾ പ്ലേ റെഡീം കോഡ് ആയിട്ടും വിട്ടുപിടിച്ചെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഞാൻ ലൈവായിട്ട് തന്നെ 50 രൂപ വിട്ടുപിടിച്ച് കാണിച്ചും തരുന്നുണ്ട്, ഇൻസ്റ്റന്റ് ആയിട്ട് എന്റെ അക്കൗണ്ടിലോട്ട് കയറുന്നുണ്ട്. ഓക്കെ, സോ അതുപോലത്തെ അടിപൊളി ആപ്ലിക്കേഷനാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോക്കകത്ത് നോക്കാൻ പോകുന്നത്. ഇവനെ പൊറത്ത് വരയ്ക്കും പണം സമ്പാദിക്കുന്ന മാതിരി ഈസിയാണ് വില, വേറെ എതുവുമേ ഇല്ല. മണി 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 മണി. തുടക്കം പറഞ്ഞ പോലെ തന്നെ സിമ്പിൾ ആയിട്ട് ക്യാഷ് ഏൺ ചെയ്യാനായിട്ട് പറ്റും. ഗെയിം കളിച്ചുകൊണ്ട് ക്യാഷ് ഏൺ ചെയ്യാം, കൂട്ടുകാരെയൊക്കെ റെഫർ ചെയ്തുകൊണ്ട് ക്യാഷ് ഏൺ ചെയ്യാം, ആപ്ലിക്കേഷൻസ് ഒക്കെ ഇൻസ്റ്റാൾ ആക്കിക്കൊണ്ടും ക്യാഷ് ഏൺ ചെയ്യാം, ഡെയിലി ചെക്ക് ഇൻ ചെയ്തുകൊണ്ട്, സർവേ ചെയ്തുകൊണ്ട്, അങ്ങനെ കുറെ ഏണിങ് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ കാര്യവും ക്ലിയർ ആയിട്ട് ഈ വീഡിയോക്കകത്ത് പറഞ്ഞിരുന്നുണ്ട്. സോ നിങ്ങളൊരു കാര്യം കറക്റ്റായിട്ട് ചെയ്യുക, വീഡിയോ ആയതൊട്ട് അവസാനം വരെ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണുക. ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് മനസ്സിലാക്കി പറയുന്ന പോലെ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ക്യാഷ് കാലൊക്കെ ഏൺ ചെയ്ത് വിട്ടുപിടിച്ചെടുക്കാനായിട്ട് വരും. ഞാൻ ലൈവായിട്ട് തന്നെ വിട്ടുപിടിച്ച് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, സോ വീഡിയോ ഫുൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പൊ എന്തായാലും കൂടുതലോട് സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. ലെറ്റ്സ് ഗൈസ്. അപ്പോൾ നമ്മളൊരു ആപ്ലിക്കേഷനകത്ത് രജിസ്റ്റർ എല്ലാം ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിയാൻ നേരത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അവിടെ സ്പിൻ വീലില് ഡെയിലി ബോണസ്, ഡെയിലി സർവേ ആൻഡ് കുറേ ടാസ്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ, പിന്നെ താഴെ വേറെ കുറേ ഓപ്ഷൻസും കാണാനെല്ലാം കാണാനായിട്ട് പറ്റും. ഓക്കെ, സോ അതിൻ്റെ നമുക്ക് സ്പിൻ വീൽ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അതിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിലോട്ട് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അവിടെ സ്പിൻ എന്നൊരു ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, സ്പിൻ ചെയ്യുക. ഓക്കെ, സോ ഇവിടെ സ്പിൻ ചെയ്തപ്പോൾ എനിക്ക് എത്ര 13 കോയിൻസ് കിട്ടി. ഓക്കെ, എനിക്ക് 13 കോയിൻസ് കിട്ടി. ഓക്കെ, കണ്ടോ, 13 കോയിൻസ് കിട്ടി, നമ്മൾ നേരെ അവിടെ ക്രെഡിറ്റ് ആകുന്നുണ്ട്. ഓക്കെ, ആൻഡ് എഗെയിൻ നമുക്ക് സ്പിൻ എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് സ്പിൻ ചെയ്യാം. അങ്ങനെ മൊത്തത്തിൽ 10 വട്ടം ഒരു ദിവസം ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ആൻഡ് അടുത്തെന്ന് പറയുമ്പോൾ ഡെയിലി ബോണസ്. ഓക്കെ, ഡെയിലി ബോണസ് ഇപ്പോൾ മെയിൻ്റനൻസ് ആണെന്ന് പറയുന്നു. സോ നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഡെയിലി ബോണസ് മെയിൻ്റനൻസ് ആണ്. സോ മേ ബി വരുമായിരിക്കും. പിന്നെ ഡെയിലി സർവേ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. സോ സർവേ ഒക്കെ ഇൻട്രസ്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ സർവേ കംപ്ലീറ്റ് ആക്കിക്കൊണ്ട് ക്യാഷ് ഏൺ ചെയ്യാം. ആൻഡ് അതുപോലെ തന്നെ ടാസ്ക് ഓഫേഴ്സ്. ഓക്കെ, ഇവിടെ ടാസ്ക് ഓഫേഴ്സ് കംപ്ലീറ്റ് ആക്കിക്കൊണ്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അത് ഞാൻ കാണിച്ചുതരാം, ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുമുണ്ട്. ഓക്കെ, ആൻഡ് വേറൊന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ തന്നെ ക്യാഷ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ കാണാൻ പറ്റും നമുക്ക് ഗെയിം കളിച്ചുകൊണ്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ, കുറേ ഗെയിംസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് ഒക്കെയാണ്, ജസ്റ്റ് ഇൻസ്റ്റാൾ ആക്കി ജസ്റ്റ് ഓരോ മിനിറ്റിനും വെച്ച് അവർ പേ ചെയ്യും. ഞാൻ ഓൾറെഡി വീഡിയോസ് കുറേ വീഡിയോസ് കാണിച്ചിട്ടുണ്ട്. സോ അതാണ് എക്സ്ട്രാ ഞാൻ അത് ഇനി എടുത്ത് പറയാനായിട്ട് നിൽക്കുന്നില്ല. ഓക്കെ, അതിൻ്റെ അടുത്തെന്ന് പറയാൻ നേരത്തെ നമുക്ക് കൂട്ടുകാരെയൊക്കെ റെഫർ ചെയ്തുകൊണ്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അത് അടിപൊളി ഒരു ഓപ്ഷനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ റെഫർ ചെയ്താൽ മൊത്തത്തിൽ 500 കോയിൻസ് നമുക്ക് കിട്ടും. 300 കോയിൻസ് അവർ കയറുമ്പോൾ തന്നെ നമുക്ക് കിട്ടും. അതുപോലെ ബാക്കി 200 കോയിൻസ് അവർ ക്യാഷ് ഏൺ ചെയ്ത് അവർ വിട്ടുപിടിച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് 200 കോയിൻസും ക്രെഡിറ്റ് ആവും. പിന്നെ അതുപോലെ തന്നെ അവർ ഏൺ ചെയ്യുന്ന കോയിൻസിൻ്റെ 20% കോയിൻസും നമുക്ക് അവർ തരുന്നതാണ്. ഓക്കെ, സോ റെഫർ അടിപൊളിയാണ്, മാക്സിമം റെഫർ ചെയ്യുക. പിന്നെ ടാസ്ക് ഓഫർ ഞാൻ കംപ്ലീറ്റ് ആക്കി കാണിച്ചിരാം. അപ്പോൾ ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുള്ളതെന്ന് ഞാൻ പറഞ്ഞില്ലേ, വൈഫൈ ഉപയോഗിച്ച് ചെയ്താൽ ട്രാക്ക് ആവത്തില്ല, മൊബൈൽ ഡേറ്റ തന്നെ യൂസ് ചെയ്യണം, അതാണ് ഇമ്പോർട്ടൻറ്റ് കാര്യം. ഞാൻ വൈഫൈ ഉപയോഗിച്ച് 2 ഓഫർ ചെയ്തു, എനിക്ക് ട്രാക്ക് ആയില്ല. സോ മൊബൈൽ ഡേറ്റ ചെയ്യുവാണ് ഇപ്പോൾ ട്രാക്ക് ആവുന്ന കണ്ടു വേണം. നമ്മളൊരു ഏതെങ്കിലും ഒരു ഓഫർ സെലക്ട് ചെയ്യുന്നത് 150 കോയിൻസിൻ്റെ ആണ്. സോ ഇൻസ്റ്റാൾ ചെയ്ത് രജിസ്റ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. ദെൻ നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. സോ ഞാൻ നേരെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുവാണ്. ഓക്കെ, ഓട്ടോമാറ്റിക്കലി റിഡയറക്ട് ചെയ്ത് പ്ലേ സ്റ്റോറിലോട്ട് പോകുന്നതായിരിക്കും. ദെൻ നമ്മൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഇൻസ്റ്റാൾ ചെയ്ത് അവരെന്താ പറഞ്ഞു, രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞായിരുന്നു. ഓക്കെ, സോ അത് മറക്കണ്ട. സോ രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മളിവിടെ രജിസ്റ്റർ ചെയ്യുന്നു. ഓക്കെ, രജിസ്റ്റർ ചെയ്യുന്നു, ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നു, കുറേ ഗെയിംസ് കാണാൻ പറ്റി, ഏതെങ്കിലും ഗെയിം സെലക്ട് ചെയ്യുന്നു. അപ്പോൾ തന്നെ മേളിൽ ഇതാ നോട്ടിഫിക്കേഷൻ വന്നു. കണ്ടാ, നിങ്ങൾ കണ്ട, ശ്രദ്ധിച്ച നോട്ടിഫിക്കേഷൻ വന്നു, ആ കണ്ടില്ലേ, ഓഫർ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന്. ഓക്കെ, നമ്മൾ നേരെ ബാക്ക് അടിക്കുന്നു. ആൻഡ് എന്താ അവിടെ ഹിസ്റ്ററി എടുത്ത് നോക്കാം. ദ ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയിൽ കണ്ട, ഓഫർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, 150 കോയിൻസ് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. സിമ്പിൾ. ഓക്കെ, അതുപോലെ തന്നെ വേറൊന്നും ഞാൻ കംപ്ലീറ്റ് ആയി കാണിച്ചുതരാം. എന്താ ഇപ്പോൾ HDFC ഒരെണ്ണം കാണിച്ചുതരാം. ഇൻസ്റ്റാൾ ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്യാഷ് കിട്ടുമെന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഗെറ്റ് റിവാർഡ് ഓപ്ഷനിൽ നേരെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അവർ പറഞ്ഞ പോലെ തന്നെ എന്താ ഇൻസ്റ്റാൾ ചെയ്യുവാണ്, പ്ലേ സ്റ്റോറിലോട്ട് പോയിട്ട്. ഓക്കെ, ഓട്ടോമാറ്റിക് റീഡയറക്ട് ചെയ്തു, ഇൻസ്റ്റാൾ ചെയ്തു, രജിസ്റ്റർ ചെയ്തു. കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ അതാ മേളി നോട്ടിഫിക്കേഷൻ വന്നു, കംപ്ലീറ്റ് ആയി കഴിഞ്ഞു വന്നു. ഓക്കെ, സോ നമ്മൾ നേരെ ബാക്ക് അടിക്കുന്നു. ട്രാൻസാക്ഷൻ ഹിസ്റ്ററി നോക്കാൻ നേരത്ത് ഇതാ 100 കോയിൻസ് ആഡായി കഴിഞ്ഞു. സോ ഇതുപോലെ കുറേ ഓഫേഴ്സ് ഉണ്ട്. എല്ലാ ഓഫറും കംപ്ലീറ്റ് ആക്കുക, ക്യാഷിങ് ആളൊക്കെ ഏൺ ചെയ്യുക. ഇനി ഏൺ ചെയ്ത ക്യാഷ് വിട്ടുപിടിക്കാൻ വാലറ്റിലോട്ട് വരിക. അവിടെ പേടിഎമ്മിലേക്കും ഗൂഗിൾ പ്ലേ റെഡീം കോഡായിട്ട് UPIയിലോട്ടും വിട്ടുപിടിച്ചെടുക്കാനായിട്ട് പറ്റും. ഞാനിപ്പോൾ UPI സെലക്ട് ചെയ്യുവാണ്. നേരത്തെ പേടിഎം ഓൾറെഡി വിട്ടുപിടിച്ച് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. സോ 50 രൂപ വിട്ടുപിടിക്കുവാണ്. നേരെ സെലക്ട് ചെയ്തു, എൻ്റെ പേടിഎം UPI ഞാൻ അടിച്ചു കൊടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള UPI അടിച്ചു കൊടുക്കുക, നേരെ ബാങ്കിലേക്ക് ക്യാഷ് കിട്ടുന്നതായിരിക്കും. ദെൻ താഴെ കൺഫേം എന്നൊരു ഓപ്ഷൻ കാണാം, ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് അല്ലേ ചോദിക്കുന്നു, അതേ കറക്റ്റ് ആണ്, കൺഫേം കൊടുക്കുന്നു. സോ ദ സക്സസ്ഫുൾ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. 500 കോയിൻസ് ആണ് നമ്മൾ വിട്ടുപിടിച്ചത്, 50 രൂപയാണ് വിട്ടുപിടിച്ചിരിക്കുന്നത്. ദാ വന്നു, ദാ മേളി ഇതിൽ നിന്ന് റിവാർഡ് സക്സസ് ആയിട്ടുണ്ടെന്ന് പറയുന്നു. അതുപോലെ തന്നെ അതിൻ്റെ പേടിഎമ്മിലേക്കും ക്യാഷ് എത്തിക്കഴിഞ്ഞു. 48 രൂപയാണ് വന്നത്. ചെറിയൊരു കമ്മീഷൻ അവർ പിടിക്കുന്നുള്ളൂ. ഓക്കെ, ചെറിയൊരു കമ്മീഷൻ കഴിഞ്ഞിട്ട് ബാക്കി 48 രൂപയാണ്.
അക്കൗണ്ടോട് ക്രെഡിറ്റ് ആയത്. ഓക്കെ, സോ പേയ്മെൻ്റ് എല്ലാം പക്കയായിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ അവർ തരുന്ന ഒരു ആപ്ലിക്കേഷനാണ്. സോ മാക്സിമം പെട്ടെന്ന് തന്നെ പറഞ്ഞ പോലെ തന്നെ ചെയ്ത് ക്യാഷിങ് ആളൊക്കെ ഏൺ ചെയ്യുക, വിട്രോ അടിച്ചെടുക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തിരിക്കുക, ഷെയർ ചെയ്തിരിക്കുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തുവാണ് ഗൈസ്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, താഴെ കിടന്ന് സബ്സ്ക്രൈബ് ബട്ടൺ കണ്ടില്ലേ, അത് ഇപ്പോൾ തന്നെ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. പിന്നെ സൈഡിൽ കിടന്ന് ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അത് ഓൾ എന്ന് ഓപ്ഷനിലേക്ക് ഇടുക. എന്നത്രയും പുതിയ പുതിയ വീഡിയോസ് തരാൻ നേരത്ത് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കാണാൻ വരത്തും. ഓക്കെ, സോ എന്തായാലും ഇന്നത്തേക്ക് എത്ര ഉള്ളൊരു മറ്റൊരു അടിപൊളി വീഡിയോ കാണുന്നവരേക്കും ഇറ്റ്സ് മി രഞ്ജി, ബൈ ഗൈസ്.